നീ ഇതെവിടേക്കാ ചമ്മൻ ജോലിക്ക് പോന്നേ ആൺവർഗത്തിന്റെ അടിച്ചമർത്തൽ മനോഭാവത്തിനെതിരെ ഇരയ്ക്കൊപ്പം എന്ന് പറയുകയും വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിനെതിരെ പെൺ സമൂഹം ഒന്നിക്കുന്നു അപ്പോട്ടാ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കി പോരാട്ടത്തിന് ഒരുങ്ങുക ഇനി അതിന്റെ കുറവും കൂടെ ഉള്ളൂ എന്തോന്ന് അല്ല പോയിക്കോ പോയി പോരാട് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു ഞാൻ കരുതി അപ്പോട്ട് എന്തെങ്കിലും എതിർക്കുമെന്ന് എന്തിന് പുരുഷാധിപത്യം തകർക്കുന്ന കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് അത് പറയുമ്പോ അപ്പോഴൊരു കൊള്ളാണ്ടിരിക്കില്ലല്ലോ ഞാൻ ഒരിക്കലും പുരുഷാധിപത്യം കാണിച്ചിട്ടില്ല പിന്നെന്തിനു കൊള്ളണം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദിവസേന കാണുകയും കേൾക്കുകയും ചെയ്യുന്നതല്ലേ എന്തായി തീർന്ന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ എന്തായാലും പണിപ്പെട്ട് ഒരുങ്ങിയല്ലേ ചെല്ല് കൂട്ടായ്മയെന്നും പുരുഷാധിപത്യം എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഞാൻ അതിനൊന്നും അല്ല പോന്നെ പിന്നെ ഞാൻ ഫ്രണ്ടിന്റെ അടുത്തേക്കാ പോന്നെ അതെ സ്കൂളിലും കോളേജിലൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ദിയ അവൾക്ക് മോഡലിങ്ങിനെ താല്പര്യം മിക്കപ്പോഴും ബാംഗ്ലൂരില്ല പോട്ടാ ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നോട് എന്തൊക്കെയാ പറയണോന്ന് ഈ ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോഴേ ഈ മേക്കപ്പ് കുറച്ച് കുറക്കുന്നത് നല്ലതാ പോട്ടെ അവള് മോഡൽ ഗേളല്ലേ അവൾ അവിടെ തിളങ്ങി നിക്കും ഞാൻ കൊട്ടയ്ക്ക് പിടിച്ചു നിക്കണ്ടേ ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ തമ്മിൽ തെറ്റുന്നത് മറ്റുള്ളവരെ കാണിക്കാനും ബോധിപ്പിക്കാനും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മള് നമ്മളായിട്ട് തന്നെ നിക്കണം അപ്പോഴും അങ്ങനെയൊക്കെ അങ്ങ് നിന്നോ എനിക്കിത് പറ്റത്തില്ല ഈ ലുക്കിൽ ഒരുപാട് കാര്യമുണ്ട് ഇനി ഇതൊക്കെ എന്തും മനസ്സിലാക്കാൻ അപ്പോഴും പോകുമ്പോഴേ എന്നോ ജംഗ്ഷനിൽ ഒന്ന് ഇറക്കോ ഞാൻ ഇറങ്ങി വരുന്നോ അഞ്ചു മിനിറ്റ് അല്ല രണ്ടു മിനിറ്റ് ഇപ്പൊ വരാം ഇതൊന്നും ശരിയാക്കി ഇപ്പൊ വരാമേ പോവില്ലേ അങ്ങനെയാണെങ്കിലേ എല്ലാ ശരിയാക്കി നീ പതിയ വാ ഞാൻ പോവാണേ പറഞ്ഞോ അത് കിട്ടി അതെ ഇവിടെ എല്ലാരും എന്നെ കളിയാക്കുക എന്തിനാന്നോ പ്രേമേട്ടൻ എന്നെ ഗൾഫിൽ കൊണ്ടുവന്ന് പറയാൻ തുടങ്ങിട്ട് കാലം എത്രയായി പ്രേമേട്ടനും കൂടെ വരുന്നുമില്ല എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുമില്ല ഇത് പോരെ ആൾക്കാർക്ക് പറഞ്ഞു രസിക്കാൻ ഈ അക്കരയ്ക്കര കളി മടുത്തു പ്രേമേട്ട ഒന്ന് വേഗം വരുവോ ഓ കുറെ കാലമായിട്ട് ഇത് കേൾക്കുന്നു ശരി ഓ അത് ശരി അപ്പോട്ട് കറണ്ട് ബില്ല് എടുക്കാതെയാണോ പോയിരിക്കുന്നേ കറണ്ട് ബില്ല് അടയ്ക്കാത്തതിനും ബഹളം കൂട്ടിയ ആളാ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എടുക്കാതെ പോയിരിക്കുന്നു കഷ്ടായല്ലോ അപ്പുക്കുട്ട സാറ് എന്തുപറ്റി സാറേ ആ എന്താന്നറിയില്ല വണ്ടി പെട്ടെന്നങ്ങ് നിന്നു എണ്ണയൊക്കെ ഉണ്ടോ ആ അതൊക്കെ ഉണ്ട് ആനിയ ജംഗ്ഷനിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിയാ ഇവനങ്ങനെ സാധാരണ പണി മുടക്കാത്ത സാർ ഒന്ന് മാറി ഞാൻ നോക്കട്ടെ ഞാൻ നോക്കാം ഹലോ എടാ നീ ഇവിടുന്ന് കറണ്ട് ബില്ലും പൈസ എടുക്കാതെയാണോ പോയത് അയ്യോ ഞാനത് വിട്ടുപോയി നിനക്ക് പിന്നെ എന്താ ഓർമ്മ അതെ ഇറങ്ങാൻ നേരത്ത് ആനിയും കൂടെ വന്നു അതിന്റെ തിരക്കില് ഇനിയിപ്പോ എന്തോ ചെയ്യും ബില്ലിലൂടെ പൈസ ഇല്ലേ ഉണ്ട് അങ്ങനെയാണെങ്കിലേ ഞാൻ വാസുവോട്ട് അങ്ങോട്ട് വിടാം ബില്ലും പൈസയും കൊടുത്താ മതി ബാക്കി വാസുവോട്ട് നോക്കിയോളൂ ശരി എനിക്ക് പെട്ടെന്ന് വരാൻ പറയേ ശരി എന്തായി സഞ്ജു വല്ലതും നടക്കും സാറേ സാർ നോക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക് ശരിയായോ കൊള്ളാലോ നീ ആള് വിചാരിച്ച പോലെ നല്ലല്ലോ ആരും വിചാരിക്കുന്ന പോലൊന്നും അല്ല സാറേ എന്നാ ശരി വരട്ടെ ആയിക്കോട്ടെ നോക്കാം
വാസുവേട്ടൻ എത്തിയെന്നാ തോന്നുന്നു. അതെ, അപ്പുക്കുട്ട സാർ പറഞ്ഞിട്ട് വന്നതാ കറണ്ട് ബില്ലിന്റെ പൈസ വാങ്ങിക്കാൻ. അല്ല, വാസുവേട്ടനെ അയക്കുമെന്നാണല്ലോ അവൻ പറഞ്ഞത്. അതെ, വാസുവേട്ടനെ അയക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. ചേച്ചിയോട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ എന്നെ കാണുന്നത്. ഒരു ഉപകാരം ചെയ്യുമെന്ന് സാറ് ചോദിച്ചപ്പോഴും ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞു. അല്ല, ഈ ഉപകാരം ചെയ്യുന്നതേ പണ്ടേ എൻ്റെ ഒരു വീക്ക്നസ്. ചേച്ചി ജോലി തിരക്കുള്ള വാസുവേട്ടനെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ചേച്ചി അതിങ്ങ വേഗം ചെന്ന് ബില്ലടച്ച് ക്ലിയർ ആക്കട്ടെ, മുഴുവനും ഉണ്ടല്ലോ. ശരി. എന്തൊരാത്മാർത്ഥത. ഒന്ന് രണ്ട്. ഓ, ചുളുവിൽ ഇത്രയും പൈസ കൈവന്ന്. എൻ്റെ പൊന്നെ, ഒരു പറ്റിപ്പ് നടത്തിയപ്പോ എന്തൊരു മനസമാധാനം. ആ, ഇന്ന് ഞാൻ കിട്ടിക്കും. ആരുമില്ലേ? ഹലോ, ആരുമില്ലേ? ആ, ഒന്ന് വേഗം വാ. ആ, എന്താ വാസുവേട്ടാ? ആ, കറണ്ട് ബില്ലും പൈസ ഇതാ, വേഗം ആവട്ടെ. അത് വാങ്ങിച്ചോണ്ട് പോയല്ലോ. വാങ്ങിച്ചോണ്ട് പോയെന്നാ? ആര്? ആ സഞ്ജു. സഞ്ജുവാ? വാസുവേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ച് അപ്പു ആ സഞ്ജുവിനെ പറഞ്ഞയച്ചു. അവൻ ബില്ലും പൈസയും വാങ്ങിച്ച് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അക്കാരെ എന്നോട് വിളിച്ച് പറയണ്ടേ? ഈ സാറിന്റെ ഒരു കാര്യം, ഇവിടുന്ന് ബില്ലും പൈസയും വാങ്ങി ക്ലിയർ ചെയ്യണമെന്ന് സാർ എന്നെ വിളിച്ച് പറഞ്ഞതാ. പക്ഷെ ഈ മാറ്റം എന്നെടുത്ത് പറഞ്ഞില്ല. അതല്ലേ തിരക്കിനിടയ്ക്ക് ഞാൻ ഇങ്ങ് പോകുന്നത്. തിരക്കിനിടയിൽ അവൻ ചിലപ്പോ വിളിക്കാൻ വിട്ടുപോയതായിരിക്കും. എന്തായാലും കയറി നടന്നല്ലോ, അത് മതി. എന്നാ പറഞ്ഞ, ഞാൻ പോകട്ടെ. ശരി. ഒരാളെ വെറുതെ ബുദ്ധിമുട്ടിച്ചു, അവനിങ്ങ് വരട്ടെ. ഹലോ, ഇന്ന് മുതലേ എന്റെ റേഞ്ച് മാറുവാ. ഇന്നലെ വരെ കണ്ട വെറും ഒരു ആനി അല്ല ഞാൻ, മോഡൽ ഗേളാ. മോഡൽ ഗേൾ? ആര് മോഡൽ ഗേൾ എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. പരസ്യത്തിലൊക്കെ ഇങ്ങനെ നിക്കത്തില്ലേ ദേ മോഡൽസ്? മോഡല് നീയോ? കൊള്ളാം, എന്തെല്ലാം കോമഡിയാ നോക്കിക്കേ. എനിക്ക് വയ്യ നിന്റെ കോമഡി കേക്കാൻ. ഈ കണ്ണുകൊള്ളാതിരിക്കാനുള്ള മോഡലിന് നീ കൊള്ളാം. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എങ്ങനെ വെക്കാം? കളിയാക്കിക്കോ. പക്ഷേ അതിലൊന്നും ഈ ആര് തളരത്തില്ല. മോഡേൺ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന എന്റെ ഫ്രണ്ട് ദിയ എന്റെ പോളത്. മോഡലിങ്ങിന്റെ വിശാലമായ ലോകം എന്റെ അടുത്ത് തുറന്നിട്ടേക്കുവാ. ഞാനേ അവിടെ അങ്ങ് വിലസങ്ങ് വിലസും. താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഓഞ്ഞ മുഖമായിട്ട് ബാലിച്ചിരിക്കും വരാം. എനിക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങളെ പോലെ എനിക്ക് കുശുംബ അസൂയൊന്നുമില്ല. അതുകൊണ്ടാ എനിക്ക് വന്ന ചാൻസിനെ കുറിച്ച് ഞാൻ തുറന്നു പറഞ്ഞത്. നിങ്ങൾ അന്ന് ഇങ്ങനെ വന്ന് ഷെയർ ചെയ്യായിരുന്നോ? എന്താ ശരിയല്ലേ? ഹാ, ബാനിച്ചേച്ചി ഇനി അഥവാ വന്നാലും അവര് സെലക്ട് ചെയ്തല്ലേ കാര്യമുള്ളൂ. വിവിധ പോസ്റ്റിലുള്ള ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് അവര് സെലക്ട് ചെയ്യും. നമുക്കൊന്നും മാറ്റൊരിച്ച് നോക്കാം. ഇപ്പൊ വാങ്ങിക്കുന്നേ. ആ, എന്റെ അപ്പോട്ടിനെ കൊണ്ട് ഫോട്ടോസ് അയക്കണം. എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരും വേണമെന്നാ ദിയ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ നീ ഓക്കെയാ? ദിയ അപ്പോട്ട് വന്ന്. ബാനിച്ചേച്ചി ആരുടെ കയ്യില കറണ്ട് ബില്ലും പൈസയും കൊടുത്തേച്ച്? ആ സഞ്ജുവിന്റെ കയ്യില്. ഏത് സഞ്ജു? ഇവിടെ ഇടയ്ക്കൊക്കെ വരാറില്ലേ, ആ ജോലിക്കൊന്നും പോവാത്ത. നീ പറഞ്ഞയച്ചിട്ടില്ലേ അവൻ വന്നത്? വാസുവേട്ടൻ വന്നാ ബില്ലും പൈസയും കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞത്? അതെ, അവൻ വന്ന് പറഞ്ഞത് നീ അയച്ചതാണെന്നാ. ഞാൻ ആരും അയച്ചിട്ടില്ല. വാസുവേട്ടൻ വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങൾ അറിയുന്നേ. മാറിയേ, എന്താ പോടാ, എന്തുണ്ടായേ? രാവിലെ പോകുന്ന തിരക്കിനിടയില് കറണ്ട് ബില്ലും പൈസ എടുക്കാൻ ഞാൻ മറന്നുപോയിരുന്നു. ബാനിച്ചേച്ചി വിളിച്ചു പറഞ്ഞപ്പോ വാസുവേട്ടനെ അയക്കാം, കൊടുത്തു വിട്ടാ മതി എന്ന് ഞാൻ പറഞ്ഞതാ. കോളിംഗ് ബെല്ല് കേട്ടപ്പോ വാസുവേട്ടനായിരിക്കും എന്ന് ഞാൻ കരുതിയത്. നോക്കുമ്പോ സഞ്ജു, നീ പറഞ്ഞു വിട്ടതുപോലെ കൃത്യമായിട്ട് അവൻ സംസാരിച്ചത്. ബില്ലും പൈസയും വാങ്ങി അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും വാസുവേട്ടൻ വന്നു. ഞാൻ കാര്യം പറയുകയും ചെയ്തു. എന്താടാ സഞ്ജു പൈസ എത്തിച്ചില്ലേ? ബാനിച്ചേച്ചിക്ക് ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായില്ല. അവൻ നമ്മളെ പറ്റിച്ച് പൈസയും കൊണ്ട് കടന്നു കളഞ്ഞു. അവൻ ആള് വേന്ദ്രനാ. എന്നാലും കറണ്ട് ബില്ലും പൈസയും ഇവിടെ ഉണ്ടെന്ന് അവനെങ്ങനെ അറിഞ്ഞേ? ബാനിച്ചേച്ചായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോഴേ ആ സഞ്ജു എന്റെ കൂടെ അടുത്തുണ്ടായിരുന്നു. അവനെല്ലാം ഫീഡ് ചെയ്തെടുത്ത് ഐഡിയ പരമായിട്ട് കളിച്ചതാ.
കുറിച്ച് പത്രത്തിലും ടിവിയിലൊക്കെ കാണുമ്പോ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് തോന്നാറുണ്ട്. ഇപ്പൊ ബോധ്യായി. അവനെ വെറുതെ വിടരുത്, പോട്ടാ പിടിക്കണോ. എവിടെ പിടിക്കാനാ, അവനെ പോയി. അപ്പടാ, അപ്പടെ മോഡലാവുന്നോ? എന്ത്? അതെ, നമ്മളീ പഠിച്ചതിലെ കാണുന്നില്ലേ മോഡലിങ്, അതുപോലെ മോഡലാവുന്നോന്ന്. നിനക്ക് എന്തിന്റെ സുഖടാ? നീ ഒരുത്തൻ ബേഷായി പറ്റിച്ച് എന്റെ വേവില് നിക്കുമ്പോഴാ അവളുടെ ഒരു ഇവളെന്തിങ്ങനെയായി പോയത്?